നമസ്കാരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1-3 പവർഡ് ബൈ പോപ്പീസ് ബേബി കെയർ എന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബാല സുധീർ കർമ്മന. ബാല എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിരിഞ്ഞ മാറും. എത്ര വരെ പഠിച്ചിട്ട്? ബാലയുടെ ബാക്കി കാര്യത്തിലൂടെ ഞങ്ങൾ പോകണല്ലോ. ബാലയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറയുക. അവർ ചെയ്തത് ഏറ്റവും വലിയ ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് എന്താണെന്നറിയോ? ഈ ജീവിതത്തിലെ പ്യുർ ലവ് എന്ന് പറയുന്നത്. അതിൽ കയറി കളിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് മലയാളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നല്ല കലാകാരന്മാരെ സ്നേഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക, സ്വീകരിക്കുക, അത് നമ്മൾ മലയാളികളുടെ വലിയൊരു വിശാല മനസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ തമിഴ്നാട്ടിലാണ് ജനനമെങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ ഒരിക്കലും ഒരു മലയാളി അല്ലാതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ എല്ലാവരെയും നമുക്ക് പിടിക്കത്തുമില്ല. ഇദ്ദേഹത്തിൻ്റെ സംസാരം, പെരുമാറ്റ രീതി, അല്ലെങ്കിൽ അഭിനയം, എല്ലാം കൊണ്ടും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കലാകാരൻ. ഞാൻ 3 ഓപ്ഷൻസ് തരാം. ആദ്യം തന്നെ ഒരു ക്ലൂ തരാൻ പോവാം. ബാലഗണപതിയിലുണ്ട് ഇദ്ദേഹം, ബാലരമയിലുണ്ട് ഇദ്ദേഹം. ആ പോരട്ടെ, ബാല ബാല എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടിട്ടുള്ള നല്ല വിരിഞ്ഞ മാറും. അതൊക്കെ ഉണ്ട്, അകത്ത് വെച്ചിരിക്കുക. നമ്മൾ ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഷർട്ട് ഇല്ലാത്തൊരു പോലെ നമുക്ക് തോന്നിക്കും. കാരണം അതേപോലെ ഒരു എടുപ്പും ഒരു പ്രത്യേകിച്ച് ലേഡീസിന് മനസ്സിൽ നിന്നും പോകാത്ത രീതിയിലുള്ള ഒരു അത്ര ഇഷ്ടപ്പെട്ട ഒരു മുഖവും ശരീരവും ആണ്. പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ ഒരു സംശയം, പക്ഷെ പലരും തുറന്നു പറയില്ല. എല്ലാവർക്കും ബാലനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു തമിഴ് ഫിലിമിന് വേണ്ടി ബോഡി ബിൽഡിംഗ് ചെന്നൈയിൽ പോയി ശരിക്കും ചെയ്തതാണ്. സോ തടി കുറച്ചതല്ല, മസിൽ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ എത്ര കിലോ കുറച്ചു? ഞാൻ 13 കിലോ കുറച്ചു. 13 കിലോ ഒരു സിനിമയ്ക്ക് വേണ്ടി കുറച്ചു. തടി കുറയ്ക്കാൻ നമുക്ക് പിന്നെ, പക്ഷെ എന്നാൽ തടി കുറയ്ക്കാൻ എളുപ്പമല്ല. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഇനി 10 കിലോ കുറയ്ക്കണം. കഥാപാത്രം അങ്ങനെയാണ്, ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ്, സെക്കൻഡ് ഹാഫ് വേറെ രീതിയിൽ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഒരു അങ്ങനത്തെ ക്യാരക്ടർ പിച്ചക്കാരനായിട്ടാണോ? അല്ല, പേഷ്യന്റ് ആണ്. അല്ല അങ്ങനെ പറയാത്, ബാല എപ്പോ കണ്ടാലും അത് ഭംഗിയൊട്ടും പോയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ആദ്യമേ ഒരാളെ നമ്മൾ അങ്ങനെ കണ്ടിട്ട് പിന്നെ മെലിഞ്ഞ് കാണുമ്പോഴാണ്. പിച്ചക്കാരനായാലും പേഷ്യന്റ് ആയാലും ഒരു ഒരു പടത്തോടെ കഥാനായകൻ എന്ന് പറയുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും. സോ ആ ക്യാരക്ടർ ജയിക്കണമെങ്കിൽ, ആ പടം ജയിക്കണമെങ്കിൽ അത്രയും ഡെഡിക്കേഷൻ വേണം. മെലിയുന്നല്ല, കാരണം നമുക്ക് ഭക്ഷണം കഴിച്ച് കൂട്ടാൻ എളുപ്പമാണ്. ഭക്ഷണം നീ സന്തോഷമായിട്ട് ഇനി കൂടുതൽ കഴിക്കാലോ. അപ്പൊ നിലാ പറയാതെ എന്നുള്ള ഒരു സിനിമയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ മലയാളത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ബാലയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും കളിതമാശക്കിടയിൽ കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ പോലെ ബാല എന്റെ ഹിസ്റ്ററിയിലൂടെ ഞങ്ങൾ ഒന്ന് കടക്കുകയാണ്. ബാലയുടെ മുത്തച്ഛൻ എന്ന് പറയുന്നത് അരുണാചലം ഫിലിംസ്. അരുണാചലം നാ താണ്ടാ എന്ന് പാട്ട് കേട്ടിട്ടുണ്ട്. ആ പാട്ടും ഇദ്ദേഹത്തിന്റെ അമ്മുത്തച്ഛനായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അല്ലെ? ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷെ അരുണാചലം ഫിലിംസ് എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല, നമ്മുടെ പ്രേം നസീർ. നസീർ സാറ് ഫസ്റ്റ് അഭിനയിക്കുന്നത് മലയാളത്തിലല്ല, തമിഴിലാണ് എന്നുള്ള അറിവ് എനിക്ക് ബാല വഴി ഇപ്പൊ കിട്ടിയത്. അഭിനയിച്ചത് അതേപോലെ മറ്റേ ഡയറക്ടർ തൈ പിറന്നാൽ വഴി പിറക്കും ഹീറോ ആയിട്ടാണ് നസീർ സാർ ഫസ്റ്റ് വന്നത്. അതേപോലെ അച്ഛൻ അദ്ദേഹവും ഒരു 10-90 സിനിമകൾ, 424 പടം, 490 കുറച്ച് കളഞ്ഞ് എന്നെ അടിക്കണം. 425 തമിഴ് പറയുകയാണെങ്കിൽ 424, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ചേട്ടൻ ശിവ, അദ്ദേഹവും ഡയറക്ടർ, അങ്ങനെ കംപ്ലീറ്റ് കുടുംബം ഒരു അരുണാചലം ഫാമിലിയാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളവുമായിട്ട് ഇദ്ദേഹം അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം കേരളത്തിനെ നമ്മൾ എത്രയോ തമിഴ് ആക്ടേഴ്സ് വന്നു പോകുന്നു, പക്ഷേ ബാലയോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം. അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ചേക്കേറിയിട്ട് കളഭം എന്ന ചിത്രം, ബിഗ് ബി, പുലിമുരുകൻ, എന്ന് നിന്റെ മൊയ്തീൻ, ഇപ്പോൾ നിലാവ് അറിയാതെ. ഓക്കെ, ഇനി അടുത്തൊരാളെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇദ്ദേഹം തന്നെ ഒരു പക്ഷേ ചാനലിൽ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിന് പോയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. ആദ്യമായിട്ടാണെന്നും കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. അല്ല, 1-2 ചാനൽസൊക്കെ പോലും പോയിട്ടുണ്ടാവും. 1-3 എന്തായാലും ഇദ്ദേഹം ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കാരണം ഈ അടുത്തിറങ്ങുന്ന സിനിമകളിലൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്.
ഉഗ്രനൊരു ആർട്ടിസ്റ്റ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ബ്ലഡിലും മറ്റേ ബാലയുടെ കാര്യം പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിലും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ തന്നെ ഒരു പഴയ സിംഹം തന്നെയാണ്. നമ്മുടെ കരമന ജനാർദ്ദനൻ നായർ അദ്ദേഹത്തിൻ്റെ പൊന്നോമന പുത്രനായ സുധീർ കരമന. ഞാൻ വിചാരിച്ചു അല്ല എടുക്കണമെന്നാണ് ചേർക്കാൻ എടുത്തതുപോലെ. അപ്പോ കാരണം ചേട്ടന്റെ അഭിനയത്തില് അത് തീർച്ചയായിട്ടും അച്ഛന്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ചേട്ടന്റെ ആ ഒരു സംസാരത്തിലും നോട്ടത്തിലും എല്ലാത്തിലും ഉണ്ട്. അതായിരിക്കും ചേട്ടനോട് ഞങ്ങൾക്ക് കൂടുതലൊരു ഇഷ്ടം. പക്ഷെ അത് മാത്രമല്ല ചേട്ടന്റെ ഒരു അഭിനയ രീതി തന്നെ ഒരു ഈ പടത്തിൽ തന്നെ നിലവരെ അത് പടത്തിൽ തന്നെ ഒരു കാര്യം എടുത്തു പറയണം. ത്രീ ക്യാരക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ്. മൂന്ന് റോൾ ഇദ്ദേഹം തന്നെ. ഒന്ന് എന്റെ ക്യാരക്ടർ, പിന്നെ സുധീർജിയുടെ ഒരു ക്യാരക്ടർ, സന്തോഷ് കീഴായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഓരോരോ ദിവസവും ഭയങ്കര ചാലഞ്ചിങ് ചെയ്തിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയത്തിലെ ചാലഞ്ച് ചെയ്തിട്ടാണ്. ഭയങ്കര രസമായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമയാണ് എല്ലാം അറിയാതെ. ഇറ്റ്സ് എ പീരിയോഡിക്കൽ ഫിലിം. ഒരു 160 ഇയേഴ്സ് ബിഫോർ. ആ 160 വർഷം പഴക്കമുള്ള ഒരു സിനിമ. പഴക്കമില്ല, അതിന് മുൻപ് ആ കാലഘട്ടം കാണിക്കുന്ന സിനിമ. ഒരുപാട് ഹാർഡ് വർക്ക് സുധീർജിയൊക്കെ ഞങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ക്ലൈമാക്സിൽ അഭിനയിക്കുമ്പോൾ നൈറ്റ് ഫുൾ നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് എന്താ പറയുക, കുറേ ഫയറിനിടയ്ക്കാണ് ഡയലോഗൊക്കെ പറയേണ്ടത്, ലെങ്തി ഡയലോഗ്സാണ്. സോ പടത്തോടെ നമ്മൾ പറയാൻ പോകുന്ന ഫുൾ തീമാണ് ക്ലൈമാക്സിൽ ഞങ്ങൾ രണ്ടുപേരും കൺവേ ചെയ്യുന്നത് ഓഡിയൻസ്. അത് ഫയറിൻ്റെ റിയൽ ഫയറിന് ഇടയ്ക്ക് ഇരുന്നിട്ടാണ് ഞങ്ങൾ അഭിനയിച്ചത്. ബട്ട് ഇറ്റ് വാസ് എ വെരി ബിഗ് ചലഞ്ച്. പിന്നെ ചേട്ടൻ്റെ ബയോഗ്രഫി ഞാൻ ചെകഞ്ഞു, സോറി. അതിൽ ഞാൻ കണ്ടുപിടിച്ച കുറെ കാര്യം ഞെട്ടിച്ചു. കാരണം ഞാൻ ചേട്ടനെ പറ്റി ഊഹിച്ചത് ഒരു പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരിക്കും, തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലോട്ട് വന്നു, അഭിനയ മോഹം മാത്രം വെച്ചിരിക്കുന്ന ഒരാള്. പക്ഷെ ഇതല്ല. ഓയ്യോ, ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കേട്ട് ഞാൻ തല കറങ്ങിപ്പോയി. അത് വായിക്കാൻ തന്നെ ഒരു പേജ്. സത്യത്തിൽ ചേട്ടൻ തന്നെ പറഞ്ഞു, കാരണം എനിക്കിത് ഈ എപ്പിസോഡ് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. അയ്യോ, അങ്ങനെ നമ്മൾ സ്വയം പറയാറില്ല, പറയണ ശരിയല്ല. എന്തായാലും ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. പോസ്റ്റ് ഒരു മിനിറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് പി ജി കഴിഞ്ഞു, എത്ര വരെ പഠിച്ചിട്ട്? അതല്ല ഞാൻ ചോദിച്ചത്, പി ജി ഏത് സബ്ജക്ട് ആയിരുന്നു എടുത്തത്? അങ്ങനെയാക്കി. അങ്ങനെ മുട്ടിയാക്കല്ലേ. I am a graduate, you know. Degree, history. History. Yeah, first history, class. Geography, രണ്ട് പേരും. And I got a distinction from Paras and Mills Girls High School, 10th standard. You have any doubt, please? She's speaking in English, yeah? Yes, SLC. Unbelievable. SLC book. ആവശ്യമുള്ളത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഇന്ത്യക്ക് പുറത്ത് സെറ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതി. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഡു യു നോ വാട്ട് ഈസ് ദാറ്റ്? ഐ ഡോണ്ട് നോ. ഓക്കേ, മിണ്ടി പോരുത്. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് പുറത്ത്. അതിനുശേഷം അപ്പ തന്നെ ഇന്ത്യക്ക് പുറത്ത്. അല്ല, സെന്റർ ഫോർ എക്സൈൻ സ്റ്റഡീസിൽ ജോലി ചെയ്യുന്നു. ചേട്ടാ അങ്ങനെ പ്രസ് പിടി പറയല്ല. സെന്റർ ഫോർ സസ് സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്. ഓക്കേ, എർത്ത് സയൻസ്, ഭൂമിശാസ്ത്രം. ഓക്കേ ഓക്കേ ഓക്കേ. ആ, അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് നഗറില് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗറില് കവടിയാറില് അവിടെ വർക്ക് ചെയ്തു. അവിടെ ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്തു. കേറി അത് കഴിഞ്ഞ് എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ ഖത്തർ. ഖത്തറിൽ പോയി പഠിപ്പിച്ചു. അവിടെ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. പിന്നെ ഇല്ല, അത് തിരിച്ച് വേങ്ങര സ്കൂളില് വെങ്ങാനൂർ സ്കൂളില് 13 വർഷം പ്രിൻസിപ്പൽ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ടോട്ടൽ സർവീസ് എന്തോ ചോദിച്ചു, എനിക്ക് പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്ന സർവീസ് കിട്ടിയാൽ മതി. 13 വർഷം, 15 വർഷത്തോളം പ്രിൻസിപ്പൾ ആയിട്ട്, 15 വർഷത്തോളം ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആണ്. അതൊരു ഭയങ്കര ഇപ്പോ പോകുന്നില്ല ട്ടോ. ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരിൽ നിന്ന് കുറച്ച് തിക്താനുഭവ ചേട്ടൻ നേരിട്ടു. ചേട്ടൻ വിചാരിച്ചില്ല, സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചു, പക്ഷേ ജീവിതമല്ലേ, നമ്മൾ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് പോകും, പോണല്ലോ. അല്ല, എന്നാലും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഇച്ചിരി ചേട്ടൻ വേറൊന്നുമല്ല, ഇത്തിരി ലീവ് ആഗ്രഹിച്ചു. സിനിമയും പ്രൊഫഷനും കൂടെ ഒന്നിച്ച് പോകാൻ. അതിന്റെ സത്യ അവസ്ഥയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ആസ് എ ഫ്രണ്ട് എനിക്ക്
അറിയുന്ന ഒരാളാണ്. ഞങ്ങൾ ലൈഫിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാണ്. ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിലാണ് രണ്ടുപേർക്കും ഒരു മനസ്സ് തുറന്ന് സംസാരിച്ചത് ലൈഫിനെ കുറിച്ച്. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തുറന്നു പറയുന്നു. പറഞ്ഞു ആദ്യമായിട്ടല്ല അഭിനയിക്കുന്നത്, കുറേ പടമായി. എൻ്റെ ലൈഫിലുള്ള കാര്യം പറയുന്നു പുള്ളി, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉള്ള വിഷമം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അവർ ചെയ്തത് ഏറ്റവും വലിയ ഇൻജസ്റ്റിസാണ്. ഇപ്പോൾ ഒരു സ്കൂളിന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ഒരു സ്കൂളിന് പറയുമ്പോൾ നമ്മൾ തന്നെ കുട്ടികളെടുത്ത് എന്ത് പറയുക, നന്നായി പാടണം, കോ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ വേണം, ഡാൻസ് കളിക്കണം, ഫുട്ബോൾ കളിക്കണം, എല്ലാം പറയുന്നു. അപ്പോൾ ഒരു കലാകാരൻ നീ പോയിട്ട് കലാ സേവ ചെയ്യാൻ പാടില്ലെന്ന് എങ്ങനെ ഒരു ഓർഗനൈസേഷൻ? അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അഭിനയിക്കാൻ പാടില്ല എന്നല്ല, അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ലീവ് എടുക്കുന്നതിന് തടസ്സമാണ്. കുറച്ച് ലീവ് അങ്ങനെ അല്ല, ഗവൺമെന്റിൽ നിന്നും ലീവ് അനുവദിക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ലീവ് നമ്മൾ പറഞ്ഞിട്ട് പോയാലും പറഞ്ഞിട്ടില്ല എന്ന് പറയുവാൻ, ചിലപ്പോൾ എഴുതി കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് വാലിഡാണ്, വാലിഡ് അല്ല എന്നല്ല, അത് അതിൻ്റെതായ ഉത്തരവാദിത്വത്തിൽ അത് സ്വീകരിച്ചില്ല. വർഷം വർക്ക് ചെയ്ത സ്കൂളും കൂടിയാണ്. ഇതുവരെ യാതൊരു പരാതിയുമില്ല. ഈ സ്റ്റിൽ ഐ ലവ് മൈ സ്റ്റുഡൻസ്, അവരുടെ എൻ്റെ സ്റ്റുഡൻസ് ഇന്നുണ്ട്. അപ്പോൾ നോ പ്രോബ്ലം. അത് സാറല്ല ചേട്ടാ, ചിലപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ചേട്ടൻ ആ സ്കൂളിലെ ഉഗ്രനൊരു പ്രിൻസിപ്പളായിരുന്നു. പലരും ചേട്ടൻ്റെ വേക്കൻസിയിൽ ആരെ നിയമിക്കാൻ ശ്രമിച്ചിട്ടും ഇത്രയും നല്ല പ്രിൻസിപ്പളിനെ അവർക്ക് കിട്ടുന്നില്ല. അപ്പം അവരെന്ന് വെച്ചാൽ അഭിനയ മുഖം തല്ലിക്കെടുത്ത് ചേട്ടനെ സ്കൂളിൽ ഇരുത്തണം. പക്ഷേ ഞങ്ങൾ വിടുവോ? ഇത്ര നല്ല നടനെ ഞങ്ങളും വിടത്തില്ല. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഈ പഠിച്ചത് എന്തായാലും ഒരു ജോലി കിട്ടുക, പഠിക്കുക. കല എന്ന് പറയുന്ന കലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ത്യക്ക് പുറത്തുള്ള ജോലി വരെ ഉപേക്ഷിച്ചത്. ഇവിടെ ഇന്ത്യയിൽ വന്നത് തന്നെ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് അച്ഛൻ്റെ വലിയ ആഗ്രഹം. ഈ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോഴും അന്നത്തെ സ്കൂളിലെ ഭരണാധികാരികൾ പറഞ്ഞിരുന്നതും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടത്. ഈ അടുത്താണ് ചെറിയ ചെറിയ മാറ്റങ്ങൾക്കെല്ലാം. അച്ഛൻ്റെ ടോപ്പിക്കിലൂടെ നമ്മൾ വരുന്നതിന് മുൻപായിട്ട് ബാല വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി, അതാണ് ബാലയെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെട്ട. ബാല പറഞ്ഞ ബാലയുടെ നേച്ചർ അതായത് പുള്ളിക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈസ് വെരി ഓപ്പൺ, അതാണ് പുള്ളിയുടെ. അല്ല, ബാല പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ബാലയെ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ ബാല വളരെ ബാലയുടെ ബാക്കി കാര്യത്തിലൂടെ ഞങ്ങൾ പോകണല്ലോ. ബാലയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറയുകയും അത് എത്രയുള്ളൂ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. ബാലയെ മനസ്സിലാക്കിയെടുത്തോളം ചേട്ടൻ എന്താ തോന്നിയത്? ഒരു ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടിയെന്നാണോ? അല്ല, ഇത്രയും നല്ല സുഹൃത്തിന് ചില മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ അടുത്ത് ഇടപഴകുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവാറുള്ളൂ. ഒരുപാട് പേര് നമ്മൾ സെറ്റ് കണ്ടുപോകുന്നവരാണ്. ബാലയുമായിട്ട് ഞാൻ 4-5 പടമായി. ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതലുള്ള ബന്ധമുണ്ട്. ഈ ബന്ധം വെച്ച് ഞാൻ നോക്കുന്നത് മിക്കവാറും എനിക്കെപ്പോഴും വാട്സപ്പിലോ ഫോണിലോ വിളിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊന്നാണ്. വിരലിൽ അന്നൊരു 5 പേരുണ്ടെങ്കിൽ അതിലൊന്നാണ് ബാല. അത്ര ഈസ് വെരി ക്ലോസ്. അങ്ങനെ എണ്ണി എന്നെ കുഴപ്പിക്കാൻ നോക്കണ്ട. ആക്ച്വലി അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിരുന്ന എല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു റിലീഫായി. ഞാൻ ഹി ഓൺലി സെഡ് വല്ല പഴയ രീതിയിൽ ഒന്ന് ബോഡി ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം, ചെന്നൈക്ക് ഓരോ ദിവസവും ചെയ്യണം. ഹി വാസ് മോട്ടിവേറ്റിംഗ് മീ. ഓരോ ദിവസവും യൂസ് ടു പുട്ട് ദ വാട്സ്ആപ്പ് എക്സസൈസ് ചെയ്യുന്നതും ബോഡി ചേഞ്ച് ചെയ്യുന്നതിൻ്റെ എല്ലാം ചെയ്യുന്നു. ഞാൻ ചലഞ്ച് എടുത്തു, ഞാൻ ഫേസ്ബുക്കിലെ ചലഞ്ച് ഇട്ടായിരുന്നു. 14 days 10 kilos കുറച്ചു, 14 ദിവസം. എൻ്റെ അത് തന്നെ ഒരു വലിയൊരു ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ലൈഫിൽ. എത്ര കഷ്ടങ്ങൾ ഇന്നാലും എത്ര എനിമീസ് നമ്മൾ നോക്കി നിന്നാലും. എനിക്കൊരു സംശയം തോന്നട്ടെ, ഈ ബോഡി ബിൽഡിംഗ് അപ്പം നിർത്തി വെച്ചേക്കുമായിരുന്നു, അതാണോ ഈ ഇദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിന് പുറത്ത്? അങ്ങ് ബോഡി ബിൽഡിംഗ് ഇല്ല, ഞാൻ അഭിനയം തന്നെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. അല്ല, ലൈഫിലൂടെ ഒരു വല്ലാത്തൊരു ഫേസ് കൂടെ പോവുകയായിരുന്നല്ലോ. അപ്പം അതിൽ നിന്നും പുള്ളി മോചനപ്പെടണം, പുള്ളിയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഷോസ് ഒന്നും പോവാറില്ല. പക്ഷെ സിനിമ കാണുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സി, അതാണ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ എന്താണെന്ന് വെച്ചാൽ, ഏതോ ഒരു നടനായാലും ഓഡിയൻസിന് അവർക്കൊരു ധാരണ ഉണ്ട്, ആ രീതിയിലേ അവർ കാണത്തുള്ളൂ. സോ എല്ലാ നടനും എന്താണെന്ന് വെച്ചാൽ, അവർ മനസ്സിൽ എത്ര സങ്കടം ഇരുന്നാലും മറ്റവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് സന്തോഷം കൊടുക്കാനായിട്ടാണ് ഒരു കലാകാരൻ നിൽക്കുന്നത്. സോ അതിലിരുന്ന് ഒരു 2 years ഐ വാസ് നോട്ട് ദേർ. ഇപ്പൊ തിരിച്ചു വന്നു. കബാല എവിടെ പോകണം? അതേമാതിരി പോങ്കോ.
ചേട്ടനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 10-125 സിനിമകളോളം അഭിനയിച്ചെങ്കിലും ചേട്ടൻ്റെ റോളുകൾ വെച്ച് നോക്കുമ്പോൾ പാട്ട് സീനിൽ വരവ് വളരെ കുറവാണ്. അതിന് കിട്ടിയേക്കുന്ന ഒരു ഭാഗ്യം എന്ന് നിന്റെ മൊയ്തീൻ എന്നൊരു ചരിത്രം തിരുത്തിക്കുറിച്ച സിനിമ, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ ഭാഗഭാക്കു ആകാൻ സാധിച്ചു. യു നോ വാട്ട് ഈസ് ഭാഗഭാക്കു? ഭാഗമാകാൻ സാധിച്ചു. കുറച്ചുകൂടി മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ, മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമോ? തമിഴ് എഴുതാനും വായിക്കാനും അഭിനയിക്കും. അപ്പോൾ അതിലെ എന്ന് നിന്റെ മൊയ്തീനിൽ ചേട്ടാ അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഉഗ്രനായിട്ട് നമ്മൾ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഡാൻസും അത്രയും നമ്മൾ ചിരിപ്പിച്ചു അല്ലേ? ഒരു അത് മാത്രമല്ല, പൃഥ്വിരാജ് അഭിനയിക്കണമെങ്കിൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് വിളിക്കണം. എല്ലാ പടത്തിലും പൃഥ്വിരാജയുടെ എല്ലാ പടത്തിലും സുധീർ ജി നല്ല ഒരു സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേർക്കും പൃഥ്വിസ് വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മൊയ്തീൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പൃഥ്വിരാജിന് വേണ്ടി നമ്മൾ ഡെഡിക്കേഷൻ. യെസ്, ഫോർ പൃഥ്വിരാജ്. ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ, ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ, പ്രാണനായക 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 ദാവകാഗമ പ്രാർത്ഥിനിയായി പൂജ. ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ, ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകി. ഗെയിമിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ നിങ്ങളെ ഒന്നൊരു ഒരു മനസ്സൊന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് നിങ്ങൾ അങ്ങനെ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യാറട്ടെ, പാട്ട് കേൾക്കും, ഡാൻസ് ചെയ്യും, നല്ല ഫുഡ് കഴിക്കും, സിനിമ കാണും, അല്ലെങ്കിൽ അതൊക്കെയാണ് എൻ്റെ ഹോബീസ്. നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്? എങ്ങനെ മനസ്സിനെ ലൈറ്റ് ആക്കാൻ പറ്റും നിങ്ങൾക്ക്? സുഖമായിട്ട് കടന്നു പോകുന്നു. നന്നായിട്ട്. ഞാനും അതെ, നല്ല പുതച്ചു പോകണം, നല്ല ഫാൻ വേസി കിട്ടിട്ട് കുറ്റാ കൂരി ഇരുട്ടാക്കിയിട്ട് രാത്രി പകലാക്കി ഞാൻ ഉറങ്ങും. ആ എന്തുകൊണ്ടറിയോ? പാട്ട് പാടാറിയില്ലാത്ത പാട്ട് പാടണ്ട, പാട്ട് കേട്ടാൽ ഒരു സുഖമല്ലേ? അപ്പൊ ചേട്ടന് ഉറക്കമാണ് ഇഷ്ടം അല്ലേ? പിന്നെ ഇദ്ദേഹത്തിനാണെങ്കിലും നേരെ ഓപ്പോസിറ്റാ. എനിക്ക് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ റോട്ടിൽ നടക്കും. എന്റെ റോട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ റോട്ടിൽ അങ്ങനെ എപ്പോഴും ക്രോസ് ചെയ്തിട്ടുണ്ടോ? കേരളം തമിഴ്നാട് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അയ്യോ, ക്രോസ് ചെയ്തിട്ട് കേരളം തമിഴ്നാട് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ പാട്ട് ഡാൻസ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ശാരദാമ്പരത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് ചേട്ടൻ്റെ ഉള്ളിൽ ആ നായകനെ കണ്ട് എനിക്ക് ഞാനുമായിട്ട് അങ്ങ് ഇടപഴകാൻ എനിക്ക് സാധിച്ചില്ല. നിങ്ങളൊക്കെ വരുമ്പോഴേ എനിക്ക് എന്നിലുള്ളിലെ കാമുകീനെ എനിക്കൊന്ന് തൊട്ടുണർത്താൻ സാധിക്കുള്ളൂ. അപ്പം ആദ്യം ഞാനും സുധീരേടനാണ്. സുധീർ കരമന എന്നൊരാളെ കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുക. കാരണം ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിലും ഇങ്ങനെ ഒരു ഗെറ്റപ്പിലും ഇങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എൻട്രി നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് മുഴുവൻ ക്യാരക്ടറെ കുറിച്ച് മുഴുവൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാം കണ്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം ചേട്ടാ, നമുക്ക് തുടങ്ങാം. ഐശ്വര്യ ഒരു മലയാളം പാട്ടിൽ അങ്ങ് തുടങ്ങാം.
അയ്യോ, ഞാനും നല്ല രസമായിട്ട് തോന്നി എനിക്ക് ചേട്ടനോട്. ചേട്ടൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഇരുന്നപ്പോ റിമി വന്ന് കാല ഇങ്ങനെ ഇങ്ങനെ ആക്കി. അപ്പൊ ചേട്ടന് എന്താ എന്താ ചെയ്യുന്നത്? എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് മക്കളെ, ഇനി നമ്മളാണ് അടുത്തത്. ജഡ്ജസ് ആയിട്ട് വരുന്നത് ഇവരാണ്. ഇനി നമ്മുടെ സുധീർ റണ്ണെ കാളും ഒരു ഒരു പടിക്ക് മുൻപ് പ്രണയകാര്യത്തിൽ ബാലയ്ക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ടെസ്റ്റ് ആണിത്. வந்ததும் பன்னீனுள்ளம் காதலை யாருக்கும் சொல்வதில்லை. புத்தகம் மூடிய மயிலிறகாக புத்தியில் மறைப்பாள் தெரிவதில்லை. காதல் வந்ததும் பன்னீனுள்ளம் காதலை யாருக்கும் சொல்வதில்லை. புத்தகம் மூடிய மயிலிறகாக புத்தியில் மறைப்பாள் தெரிவதில்லை. റിയൽ ജഡ്ജ് ഇതാവണം, കാരണം നേരത്തെ പറഞ്ഞ അങ്ങനെ. അപ്പൊ ഒരു കാര്യം, കൊച്ചു ഗെയിം, ഈ കൊച്ചു ഗെയിമിന്റെ പേരാണ് മ്യൂസിക്. ഈ കൊച്ചു ഗെയിമിന്റെ ഈ ഗെയിം നടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ മഴവിൽ മനോരമയുടെ അരൂർ സ്റ്റുഡിയോയിലാണ്. ഈ ഗെയിമിന്റെ പേരാണ് ചിക്കൻ ഗെയിം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് 1113 പവേർഡ് ബൈ പോപ്പീസ് ബേബി കെയർ. നമ്മളോടൊപ്പം ബാല ആൻഡ് സുധീർ കരമന, രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് നമ്മളെ എൻജോയ് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. 1113 തല കുമ്പിട്ട് എന്തോ രണ്ട് സുന്ദരക്കുട്ടന്മാരായ രണ്ട് കോഴികളെ നമ്മൾ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. ഇതുവരെയും നമ്മളിങ്ങനത്തെ ഒരു ഗെയിം ട്രൈ ചെയ്തിട്ടില്ല. സാധാരണ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനോ ചിക്കൻ കറി ഉണ്ടാക്കാനോ ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു വെറൈറ്റി സംഭവമാണ്. ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ ടേപ്പ് റെക്കോർഡറുണ്ട്. ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും നിങ്ങൾക്കുള്ള ടാസ്ക് പറഞ്ഞു തരും ഓരോ കാര്യമായിട്ട്. ഏറ്റവും രസകരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പ്രൈസ്. അല്ലാണ്ട് ഇവിടെ ആരും ചിക്കൻ വറക്കാനോ ചിക്കൻ കറി വെക്കാനോ നിങ്ങൾക്ക് തരുന്നില്ല. അത് ക്ലീൻ ആക്കി വെട്ടി പീസാക്കി ഇത് ഈ ബൗളിൻ്റെ അകത്ത് ഇടുക. ഓക്കെ, ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാവും, വീട്ടിൽ പിന്നെ ഇത് സ്ഥിരപ്പണിയാക്കും. അല്ല, ചെറുതായിട്ടെങ്കിലും പാചകം എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് ബാലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, ഏറ്റവും നന്നായിട്ട് അജിത് സാറാണ് പഠിപ്പിച്ചു. ശരി ശരി. അതേപോലെ ചേട്ടനാണെങ്കിൽ എപ്പോഴെങ്കിലും അടുക്കള കയറി ഒരു എഗ് ഓംപ്ലേറ്റ് എങ്കിലും വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി, വൺ. ആ ഗ്ലൗസ് ഇട്ടോളൂ. എനിക്ക് തോന്നുന്നത് സ്ത്രീകളെക്കാൾ ഒരുപടി മുൻപന്തിയിലാണ് പുരുഷന്മാർ പാചകക്കാര്യത്തിൽ, കേട്ടോ. പക്ഷെ അങ്ങനെ ആരും അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഷെഫുകൾ കംപ്ലീറ്റ് ലേഡീസ് അല്ല. നല്ല നല്ല സാലറിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പാസ്സായിട്ട് പുരുഷന്മാരാണ്. അപ്പോ അതിൽ നമ്മൾ ഒരിക്കലും നാണിക്കേണ്ട കാര്യമില്ല. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ചിക്കൻ ഫ്രീക്കാകെ ഉണ്ടാക്കുവാൻ ചിക്കനെ മുമ്പിലുള്ള മേശയിൽ പ്രേക്ഷകന് അഭിമുഖമായി ചമ്മറം പടിഞ്ഞിരുത്തുക. ചമ്മറം പടിഞ്ഞിരുത്തുക, ചമ്മറം പടിഞ്ഞിരുത്തുക, വേഗം വേഗം. ഇരു കൈകളും കൊണ്ട് വന്ദനം പറയിപ്പിക്കുക. വന്ദനം പറയിപ്പിക്കുക. എഴുന്നേൽപ്പിച്ച് നിർത്തി അഴുത്തുകൊണ്ട് വരയ്ക്കുക. മേശയിൽ കിടത്തുക. മേശക്കെടുത്ത് മേശക്കെടുത്ത് ശേഷം ശ്വാസം ദീർഘമായി വലിക്കുക. വീണ്ടും വലിക്കുക. വലിച്ചുകൊണ്ടേയിരിക്കുക. ശ്വാസം വിടാതെ ചിക്കനെ നോക്കി പോക്കൈ കാട്ടുക. ഇനി ശ്വാസം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടുക. ശ്വാസം വിടുമ്പോൾ മൂക്കിലൂടെ മാത്രം ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.
കോഴി നോക്കുന്നത് പോലെ പരസ്പരം നോക്കി രണ്ടുപേരും പോര് കൂടുക. ഇനി ചിക്കന് ഇവിടെ ഉറപ്പ, ഇവിടെ കറക്റ്റാ. കമഴ്ത്തി കിടത്തി കമഴ്ത്തി കിടത്തി മുതുകിലാണ് വരേണ്ടത്. മുതുകിൽ സ്കെയിൽ വെച്ചിട്ട് കോഴിയെ നിവർത്തി പിടിക്കുക. ലൈൻ ഇട്ടത് ക്ലിയർ ആണെങ്കിൽ കോഴി നാണം കൊണ്ട് തല കുമ്പിട്ടിരിക്കും. ഉറപ്പ്. ഇനി കട്ടിങ് ആരംഭിക്കാം. ഇനി ശത്രുവിന്റെ മുഖം മനസ്സിൽ വിചാരിച്ച് ഒറ്റ വീട്ടില് കാല് കൊടുക്കുക. മൊത്തം ശത്രുക്കളെ മനസ്സിൽ വിചാരിച്ച് ആരാണോ എന്റെ കയ്യിലോട്ട് ബൗളിൽ ചിക്കൻ പീസ് മൊത്തം തരുന്നു അവരായിരിക്കും മത്സരത്തിന് സുധീർ കരമന. ബാല ശ്രദ്ധിച്ചത്, ബാല ഒരു പ്രൊഫഷണൽ കുക്കാണ്. അതായത് ഞാൻ കട്ടിംഗ് ഒന്നും ചെയ്യാറില്ല, എനിക്കെല്ലാം കട്ടിംഗ്. പക്ഷെ ബാല ചെയ്ത ഒരു ഒറ്റ പീസ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഒറ്റ പീസ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു ചിക്കന്റെ കാല് തന്നെയാണ് ബാല ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. പക്ഷെ ചേട്ടൻ ചന്നം പിന്നെ എന്തായാലും ഇത്രയും വലിയൊരു നടൻ രണ്ടുപേരും ഇങ്ങനെ ഒരു കാരണം കൈയൊക്കെ മെനക്കേടാക്കി ഇത് വീട്ടിൽ പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല. ചേട്ടാ ഇതൊക്കെ ചേട്ടന് കുറച്ചിലായിട്ട് വിചാരിക്കരുത്. അതിപ്പോ എന്താ പറയാ, ചേട്ടന്റെ നല്ല മനസ്സ് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. ചേട്ടനോട് നാട്ടുകാർക്കുള്ള ഇഷ്ടം കൂടുതലുള്ളൂ. താങ്ക് യു ചേട്ടാ. ഒരു അഡ്രസ് തന്നിട്ട് പോകണം കേട്ടോ ചേട്ടാ. അഡ്രസ് വേണം. അടുത്ത ബിരിയാണി അല്ലല്ല, സമ്മാനം അങ്ങോട്ട് വരാനാ, വീട്ടിലോട്ട് അയക്കാൻ കേട്ടോ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒന്ന് മുന്ന പവർഡ് ബൈ പോപ്പീസ് ബേബി കെയർ. നമ്മളോടൊപ്പം സുധീർ കരമന, ബാല ഗംഭീരമായ പടക്കം പൊട്ടുന്ന പോലെ കൈയടി. കൈ സ്മെല്ലൊന്നും ഇല്ലല്ലോ അല്ലേ? വാഷ് ചെയ്തോ? സാനിറ്റൈസർ കൈ വെക്കാറുണ്ടോ? അതുകൊണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ നന്നായിരിക്കും. ഇതുപോലെ എന്ത് അഴുക്കിലാത്ത പെട്ടാലും നമുക്ക് പെട്ടെന്ന് നല്ല സ്മെല്ല് വരുമല്ലോ. കൈ സോപ്പ് ഇടണമെന്നില്ല, പറ്റാണ്ട് നോക്കാറുള്ളൂ അല്ലേ. ചേട്ടനൊരു ആനന്ദാശ്രമം ഒഴിക്കോ, അല്ലെങ്കിൽ ഒരു പക്ഷേ മനസ്സുകൊണ്ട് ഒരു വല്ലാത്ത ചേട്ടൻ്റെ ഒരു നിമിഷത്തിൽ ചേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൈപിടിച്ചുയർത്തിയ ഒരാളാണ് സ്വന്തം അച്ഛൻ കരമന ജനാർദ്ദൻ സാർ. എനിക്കൊന്നും ഞാൻ കാണാൻ പറ്റിയിട്ടില്ല, കാരണം എത്ര വർഷം മുമ്പായിരുന്നു ചേട്ടൻ മരിച്ചത്? 2000 2000 2000 ഏപ്രിൽ 24. അച്ഛന കണ്ടോ ചേട്ടൻ്റെ ഒരു വളർച്ച, അല്ലെങ്കിൽ സിനിമയിലോട്ട് കയറുന്നെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല, സിനിമയിൽ കയറുന്ന കാണാൻ അച്ഛനെ പറ്റിയില്ല. പക്ഷെ അച്ഛൻ ഇന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല നടൻ്റെ അവാർഡ് അച്ഛൻ്റെ ഞാൻ മേടിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. അതൊരു വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ്. അച്ഛൻ്റെ തന്നെ കോളേജിലെ നാടകത്തിലെ ഏറ്റവും നല്ല നടൻ്റെ അവാർഡ് എനിക്ക് 89 90 എനിക്ക് മേടിക്കാൻ പറ്റി. അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ സാറിൻ്റെ നിന്ന് മേടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് മുതലേ നമ്മൾ ആക്റ്റീവാണ്, ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പിന്നെയാണെന്നേ ഉള്ളൂ. അതുപോലെ രണ്ടുപേരുടെയും അച്ഛന്മാരെ പറ്റി പറയുമ്പോൾ വാതോരാണ്ട് പറയാനുണ്ട്. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ സൗഹൃദത്തെ ഇത്ര ഊട്ടി ഉറപ്പിച്ചത്. പറയാൻ എന്റെ അച്ഛനെ പറ്റി പറയുമ്പോൾ ബാലയുടെ അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ രണ്ടും സിനിമാ പാരമ്പര്യം അല്ലെങ്കിൽ അഭിനയം അല്ലേ? അല്ല, സിനിമാ പാരമ്പര്യം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു കോമൺ ആയിട്ടുള്ളത് അങ്ങനെ വന്നവർക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ നമ്മൾ എന്തായാലും പോകും. ഒരു കാര്യം കൂടെ ചേട്ടനോട് ചോദിച്ചു, അച്ഛനെ അർഹിക്കുന്ന ഒരു അംഗീകാരം മലയാള സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ട് ലഭിച്ചു എന്ന് ചേട്ടന് മനസ്സിൽ പൂർണ്ണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ്, നല്ല കഥാപാത്രം കിട്ടിയിട്ടില്ല. അല്ല, അച്ഛനെ സംബന്ധിച്ചോളം ഞാൻ അച്ഛനെ ഞാൻ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ സുഹൃത്തുക്കൾ പലരോട് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്നത് അച്ഛൻ്റെ പല കഴിവുകളിൽ ഒന്നായിരുന്നു അഭിനയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല പ്രാസംഗികനും നല്ല വിധത്തിൽ വരയ്ക്കാനും നല്ല വിധത്തിൽ എഴുതാനും പാട്ടുപാടാനും കഥാപ്രസംഗം ഇതെല്ലാം നടന്നു നിന്ന വ്യക്തിയാണ്. അതിൽ അഭിനയവും ഉണ്ടായിരുന്നു, നാടകമായിരുന്നു അച്ഛൻ്റെ പ്രധാന തട്ടകം, പിന്നെയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ അത് കാരണം അംഗീകാരം കിട്ടുന്നിടത്തെല്ലാം കിട്ടി. എനിക്കൊരു കാര്യം, ഞാൻ ആൾറെഡി ഹാവ് ടോൾഡ് ആസ് ആൻ ആക്ടർ ആയിട്ട് കാണുമ്പോൾ ഞാൻ ഇന്ന് ഞാൻ ഈ ഇൻ്റർവ്യൂവിലെ പറയുന്നു ഇത് നടന്നിരിക്കും കേട്ടോളൂ. ഹി ഹാസ് എ വെരി ബിഗ് ചാൻസ് ഇൻ തമിഴ് ഇൻഡസ്ട്രി. തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി അഭിനയിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഒരു ആഗ്രഹമാണ്. ബാല തന്നെ പല പടത്തിലും പറഞ്ഞിട്ടുണ്ട്. ബാലയ്ക്ക് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പം അജിത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വല്ലാണ്ട് വികാര നിർഭരനായി ഞാൻ വീണ്ടും കണ്ടു.
ഒരു സ്വന്തപ്പെട്ട ഒരാളും നേരെ സുധീരന്റെ കാര്യം പറഞ്ഞ പോലെയാണ് അജിത്തിനെ പറ്റി അജിത് സാറിനെ പറ്റി പറയുന്നത്. തല എന്നാണ് വിളിക്കുന്നത് അല്ലേ? അജിത്തിന് പറയുന്ന ആളിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൂപ്പർ സ്റ്റാർ, നല്ല ഒരു നടനാണ്. പക്ഷെ വേറെ ഒരു സൈഡുണ്ട്, ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു ഒരു നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് എങ്ങനെ വെച്ചാൽ എൻ്റെ ലൈഫിൽ കുറച്ച് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 2-3 ഇയേഴ്സ് അഭിനയിച്ചില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ് പീരിയഡിൽ പുള്ളി എന്നെ കേരളത്തിലിരുന്ന് എനിക്ക് എൻ്റെ മാനേജർക്ക് പിന്നെ ഒരു ഹോസ്പിറ്റലിലുണ്ട് 3 പേർക്കും ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുവന്ന് പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ എന്നെ വെച്ച് എനിക്ക് എല്ലാ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇനിയും ബാല അഭിനയിക്കണം, സിനിമ വിടരുത്, യു ഹാവ് ടു ആക്ട്, യു ഹാവ് ടു കം ബാക്ക്, കുറേ കാര്യങ്ങൾ എനിക്ക് അഡ്വൈസ് ചെയ്തു. എൻ്റെ മനസ്സ് തുറന്ന് എനിക്ക് എൻ്റെ അകത്തിരുന്ന എല്ലാ സത്യങ്ങളും അദ്ദേഹത്തിനടുത്ത് ഒരു ഒരു കോമൺ മാനായിട്ട് ഞാൻ എല്ലാം പറഞ്ഞു. സോ ഹീ ഓൺലി അഡ്വൈസ്ഡ് മീ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലൈഫ്. ഇത് ഇങ്ങനെ ലൈഫ് ഫോർമാറ്റ് ഇല്ല, ഇനി കാണാൻ കുറേ കാര്യങ്ങളുണ്ട് ബാലയ്ക്ക്. പക്ഷേ ചില വാട്ട് അഡ്വൈസ് ഹീ സെഡ്, ഈ കരഞ്ഞ് അഭിനയിക്കുന്നവരാണ് കൂടുതൽ ഓഡിയൻസ് റീച്ച് ആവുന്നത്. കള്ളം പറഞ്ഞ് കരഞ്ഞ് ആ ന്യൂസാണ് എല്ലാവർക്കും ഇഷ്ടം. ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതിൽ കേൾക്കാൻ ആളുകളില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാല ഉനക്ക് നടന്ന ഇന്ന പ്രശ്നകളെ ഉണ്മകളെ വെളിയെ സൊല്ലാതെ ആരടത്തും പറയണ്ട, മനസ്സുക്കുള്ളേ വൈ, ദൈവത്തോടെ കമ്മിറ്റ്മെൻറ്റ് വൈ, യുവർ കമ്മിറ്റ്മെൻറ്റ് ഷുഡ് ബി വിത്ത് ഗാഡ് ഇൻ എർത്ത്. എന്നേക്കും അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ പണ്ടത്, മൈ കമ്മിറ്റ്മെൻറ്റ് ഇസ് ഗാഡ്. സോ അത് എനിക്ക് ഒരു വലിയ ഒരു ഒരു എന്താ പറയുക, പറയുമ്പോൾ തന്നെ എനിക്ക് ലൈക്ക് എ ബ്രദർ ടു മീ. ഞാനൊരു കാര്യം പറയട്ടെ ബാല, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എപ്പോഴും സ്മൂത്തായിട്ട് നമുക്ക് ഒഴുകാൻ പറ്റില്ല. ഇപ്പോൾ ജീവിതത്തിൽ അങ്ങോട്ടും കൂടെ ചില പ്രശ്നങ്ങൾ വന്നാലും അത്രയ്ക്ക് അങ്ങ് തകർന്നു പോകുന്ന ഒരു ഒരാളാണോ ബാല? ഇപ്പൊ നമുക്ക് പ്രശ്നം വന്നാൽ നമ്മൾ കര കയറി നമ്മൾ വിചാരിക്കണം നമ്മൾ പരാജയപ്പെടണോ വേണ്ടയോ എന്ന്. ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ ബാലയൊക്കെ ഞാൻ വിചാരിച്ചേക്കണ ഭയങ്കര ഒരു സ്ട്രോങ്. അങ്ങനെയല്ല കേട്ടോ, ഈസ് വെരി സോഫ്റ്റ് ആൻഡ് വെരി ഓപ്പൺ നേച്ചറാണ്. ഈ കാണുമ്പോൾ ഭയങ്കര സ്റ്റിഫ് ആണെങ്കിലും വെരി അങ്ങനത്തെ ഒരു റിലേഷൻ. എനിക്ക് എന്താണെന്ന് അറിയോ, ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ, ബട്ട് ഐ ടെൽ യു വൺ തിങ്, ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് എന്താണെന്നറിയോ ഈ ജീവിതത്തിൽ ആൻഡ് മോസ്റ്റ് ഡെലിക്കേറ്റ് തിങ്, ഈ ലവ് എന്ന് പറയുന്നതാണ്, പ്യുർ ലവ് എന്ന് പറയുന്നതാണ്. അതിൽ കയറി കളിക്കുമ്പോഴാണ് കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും വേണ്ട സംസാരിക്കണ്ട. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂലേഴ്സ് 1-3 പവർഡ് ബൈ പോപ്പീസ് ബേബി കെയർ. നമ്മളോടൊപ്പം 2 കുഞ്ഞു ബേബീസ് ആണ് നിൽക്കുന്നത്. അതേപോലെ കൊച്ചു പിള്ളേരുള്ള വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പിള്ളേരുടെ എന്താവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കണ്ട, അലഞ്ഞു തിരി നിങ്ങൾ ഏത് കടയും തപ്പി നടക്കേണ്ട. പോപ്പീസ് ബേബി കെയർ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പോപ്പീസ് ബേബി കെയർ. ഓക്കെ ചേട്ടാ, ആർ യു റെഡി? മത്സരിക്കാനുള്ള മാനസികാവസ്ഥയിൽ നിങ്ങൾ ആയോ? ആ ഒരു തലത്തിലോട്ട് നിങ്ങൾ വളർന്നോ? ആ പ്രാധാന്യം പ്രാപിച്ചോ? വരണം എന്ന് പറഞ്ഞപ്പോഴേ അതിനെല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞു. ടീം എ ആയിട്ടും ടീം ബി ആയിട്ടും ഞാൻ നിങ്ങളൊന്ന് കൈ കൊടുത്തേ, പരസ്പരം അങ്ങോട്ട് കൊടുക്കും. അംഗത്തിന് റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, ടീം എയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. വെട്ടും തോറും നീളം കൂടുന്നത്, 1 വെട്ടും തോറും നീളം കൂടുന്നത്, 2 പേരാ, 3 തോറും, 4 5 വഴിയായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ വഴി. ഡപ്പാംകൂത്ത് ഡാൻസ് കളിക്കാം, ഞങ്ങൾ ഒരു കോസ്റ്റ്യൂം തരും, ഇതിട്ടിട്ട് അങ്ങ് ചെയ്താ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചേട്ടനോടാണ്. കൂടുണ്ടാക്കുന്ന ഒരേ ഒരു പാമ്പ്, ഓപ്ഷൻസ് ഉണ്ട്, രാജവമ്പാല, അണലി, സർപ്പം. 1 അയ്യോ, 5 പേരെ എണ്ണായിരുന്നു അതിന് ചാടിക്കറി ചേട്ടാ പറഞ്ഞിരിക്കണം. അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കണം, അണലി പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ ഉത്തരം തെറ്റാണ്, രാജവമ്പാലയായിരുന്നു. സർപ്പോ സിർപ്പോ ഒന്നുമല്ല, നമ്മുടെ സീരിയലല്ല കാണുമ്പോ സർപ്പമല്ലേ എന്തിന് കൂടുണ്ടാക്കുന്നത്? രാജവമ്പാലയാണോ? രാജവമ്പാല കള്ളുപിടി കഞ്ഞ പിടിക്കാൻ പോലെ തന്നെ.
അടുത്ത കഞ്ചാടി പല ജഡ്ജോ പോലീസോ വികാരനിർഭരമായ ഒരു രംഗം അഭിനയിച്ച് കാണിക്കാം. സീരിയസ് ആട്ടോ, തന്റെ മകൻ കൊലയാളിയാണെന്ന് അറിഞ്ഞ് വേദന കടിച്ചമർത്തി മകനെ ജയിലിൽ അയക്കുന്ന ഒരു രംഗമാണ് ഇത്. സീരിയസ് ആയി നമ്മള് തമാശയല്ലേ, സീരിയസ് ആയി നിങ്ങൾ മകനായിട്ട് അഭിനയിക്കുന്നു. എന്തായാലും നേരിട്ട് ആ ഒരു ശകലങ്ങൾ ഇത്തിരി കാണാൻ പറ്റില്ലോ, അത് തന്നെ എനിക്ക് കിട്ടി വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അടുത്ത ചോദ്യം, വാദിക്കാനോ വിധി പറയാനോ പറ്റാത്ത കേസ്. അങ്ങനെ അതെങ്ങനെയാ ചെകുത്താന്റെ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത്? 666-888-999. ചെകുത്താന്റെ സംഖ്യ എന്നറിയപ്പെടുന്ന നമ്പർ 666-888-999. ചെകുത്താന്റെ സംഖ്യ എങ്ങനെയാണോ, ഡ്രാക്കുളയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്പർ അതാണോ? എന്റെ ഹോബിയെ ഹൊറർ മൂവി കാണുന്നതാ. ശരി, പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഏത്? പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഓപ്ഷൻസ് ഉണ്ട്. അതായത് മൂളക്കക്കുരുവി, അതായത് ഹമ്മിംഗ് ബേർഡ്, പിന്നെ മൂങ്ങ, കിങ്ഫിഷർ. കിങ്ഫിഷർ എന്തിന്റെ ഓർമ്മയിലേ പറയണേ? അതല്ല ട്ടാ, ഇത് ഹമ്മിംഗ് ബേർഡ്. ഹമ്മിംഗ് ബേർഡ് ഞാൻ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. പെയിന്റ് ബ്രഷ് കടിച്ചു പിടിച്ച് 1-1-3 എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, സ്കൂളിൽ പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? ഇത്ര ഭംഗിയാവില്ല. മനുഷ്യന്റെ വായിലേക്ക് മാത്രമുള്ള ഒരേ ഒരു ഗേറ്റ്. നിങ്ങൾ കണ്ടോ, ഹൈറ്റ് വെച്ച് കാണാൻ പറ്റൂ ഇത്. കണ്ടോ ചേട്ടാ, ആൻസർ ഉണ്ടോ? ഉണ്ട്. പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. അവസാനിക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ച് കൂടുതൽ പണിഷ്മെന്റ് ചെയ്തിരിക്കുന്നത് ബാലയായിരിക്കുന്ന സാഹചര്യത്തിൽ ചേട്ടനുള്ള ആ അഡ്രസ് ഒന്നുകൂടെ ഞാൻ തരണോട്ടോ. മണിയാണോ? അല്ല, സമ്മാനം അയക്കാന. ഈ സമ്മാനം എനിക്ക് തരണേ, കാരണം രണ്ട് ഉത്തരം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. സാരമില്ല, ജീവിതത്തിൽ ഇനിയും ഇനിയും അവസരങ്ങൾ വരും, ഇനിയും ഇനിയും വിജയിക്കാനുള്ള അവസരങ്ങൾ വരും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂലേഴ്സ് 1-1-3 പവർഡ് ബൈ പോപ്പീസ് ബേബി കെയർ. നമ്മുടെ ക്വിസ് റൗണ്ട് ഒക്കെ അവസാനിച്ചു. ബൈ, നീ എന്ന് കാണും എന്ന് പറയേണ്ട ഒരു സമയം എത്തി. ഓ സന്തോഷം നോക്കിയ രണ്ടുപേരുടെ. അല്ല, സീരിയസ്ലി എന്താണ് അറിയാം, ഇത് ജസ്റ്റ് ഒരു ഷോ പോലെ അല്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്തോ ഒരു പ്ലേയിങ് ആക്ച്വലി. ചെറിയ കുട്ടികൾ സന്തോഷിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കല്ലേ, ചെറിയ ചെറിയ വൈകുന്നേരമാകുമ്പോൾ ഒരു ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും ഇന്നും ഒരു ചെറിയ കുട്ടികൾ. നിങ്ങൾ അങ്ങനെ നിന്നത് കൊണ്ട് അങ്ങനെ ഒരു ഫീല് വന്നല്ലോ, അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടപ്പം. ഞാനിത് ശരിക്കും മനസ്സാരം എൻജോയ് ചെയ്തു ചേട്ടനോ? നല്ല രസമായിരുന്നു. നല്ല രസം ഞാൻ പറഞ്ഞില്ലേ, മസിൽ പിടിക്കാതെ നമ്മൾ നമ്മളായിട്ട് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ ഒരുപാടുണ്ട്. ഈ ക്യാമറകൾ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെച്ചാൽ എപ്പോഴും ക്യാമറയുടെ മുമ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഹാപ്പി. അത് മാത്രമല്ല, നിലാവറിയാതെ ഫിലിമോടെ
എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് നിലവറിയത ഫിലിമിൻ്റെ. സോ അതിൻ്റെ ഒരു 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 വിശേഷങ്ങൾ ത്രൂ ദിസ് പ്രോഗ്രാം പറഞ്ഞതിൽ വലിയൊരു സന്തോഷം തന്നെയാണ്. അതുമാത്രമല്ല, ഒരു സിനിമ മാത്രമല്ല ഞങ്ങൾ ഷെയർ ചെയ്തത്, ലൈഫും കൂടെയാണ് രണ്ടുപേരും. അപ്പോൾ ചേട്ടൻ്റെ ആഗ്രഹം പോലെ സ്കൂളിലോട്ട് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ മക്കളെ അവരുടെ പിള്ളേരെ കാണാനും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ചേട്ടനെ സംബന്ധിച്ച് വലിയൊരു കാര്യം അല്ലാണ്ട് പൈസ എന്നൊരു രൂപ അല്ലെങ്കിൽ തൊഴില് അതൊന്നും അല്ല ചേട്ടൻ്റെ മനസ്സിൽ. അതിനോടൊപ്പം തന്നെ പക്ഷേ ചേട്ടന് അഭ്യസിച്ച വിദ്യ അല്ലെ, വിവരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേപോലെ ബാലയ്ക്കും ഉണ്ട് ജീവിതത്തില് കുറെ പ്രതീക്ഷകള് ആഗ്രഹങ്ങള്. എന്റെ തിരിച്ചു വരവ് ഈ പ്രോഗ്രാമിലെ കൂടി പറഞ്ഞത് ഓഡിയൻസിലേക്ക് ഞാൻ പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, നിങ്ങളെല്ലാവരും എന്നെയും സ്നേഹിക്കുന്നു. അപ്പം ഇവരെ ഇവരുടെ വഴിക്ക് ഞാൻ വിട്ടയക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് രണ്ടുപേരും ഒരു പാട്ട് പടി അടിച്ചു കൊടുത്തു പോവാം. ഓക്കെ, ബ്രേക്ക് ബ്രേക്കാണ് വേണ്ടത്. ബാല മാസ്റ്ററാണ് കൊറിയോഗ്രാഫി. ശിശുക്കളെ കടന്ന് ചാടും.